السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة الإسلامية كمالية قرآن برنامج نوتي آر. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. صدق الله العظيم. غيب يا വിശ്വാസം അദൃശ്യമായ വിശ്വാസം വിശ്വാസങ്ങളിൽ ഏറ്റവും പ്രബലമാണത്. അതാണ് മുത്തഖീങ്ങളുടെ പ്രധാന ഒരു സ്വഭാവമായി അല്ലാഹു തആല എടുത്തു പറയുന്നത്. കണ്ണുകൊണ്ട് കാണുന്ന സാധനങ്ങളെ വിശ്വസിക്കുക, അതിൽ ഒരു പ്രത്യേക പുതുമയൊന്നുമില്ല. അതേസമയത്ത് കണ്ണുകളെ കൊണ്ട് കാണാത്ത വിഷയങ്ങൾ, പ്രത്യേകിച്ച് അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസം, ഈ ഭൂലോകത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു ഏകനാണെന്നും ആ അള്ളാഹു ഉണ്ട് എന്നുള്ളതിന് ഈ ഭൂലോകത്ത് നാം കാണുന്ന എല്ലാ ദൃഷ്ടാന്തങ്ങളും ചലനങ്ങളും ഒക്കെ ഏകനായ അള്ളാഹുവിനെ കുറിച്ച് അറിയിച്ചു തരുന്ന വിഷയങ്ങളായിരിക്കെ അവനുണ്ടെന്ന് അവനെ കാണാതെ തന്നെ വിശ്വസിക്കുന്ന ഒരവസ്ഥ, അതാണ് യഥാർത്ഥത്തിൽ ഗൈബിയായ അഥവാ അദൃശ്യമായ വിശ്വാസത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. അള്ളാഹു ഉണ്ടെന്നറിയിക്കുന്ന ധാരാളം ദൃഷ്ടാന്തങ്ങൾ ഈ ഭൂലോകത്ത് ഉണ്ടായിരിക്കെ അതിനെ അംഗീകരിക്കാതെ, അതിലൊന്നും അള്ളാഹുവിനെ കാണാതെ അള്ളാഹു ഉണ്ടെന്നുള്ള ഒരു വിവരം അവർ വിശ്വസിക്കാതെ നീങ്ങുക എന്നുള്ളത്, അവരുടെ മുമ്പിൽ യഥാർത്ഥ റബ്ബ് തന്നെ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ പോലും അവരത് വിശ്വസിക്കുകയില്ല. കാരണം വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് തന്നെ അവരുടെ ഒരു ആശയമായി മാറിയിട്ടുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂലോകത്തും ആഖിറത്തിനും ഒക്കെ അവൻ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്, ഹാപ്പിയാണ്, സന്തോഷമാണ്, സമാധാനമാണ്, ഹൃദയത്തിൻ്റെ സമാധാനമാണ് രണ്ട് ലോകത്തും ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നത്. ആ സമാധാനം യഥാർത്ഥത്തിൽ അത് ഈമാൻ കൊണ്ടല്ലാതെ, പ്രത്യേകിച്ച് അദൃശ്യമായ വിശ്വാസം കൊണ്ടല്ലാതെ ആ സമാധാനവും ആ ശാന്തതയും ഒരു മനുഷ്യനും സംജാതമാവുകയില്ല. യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ഈമാനിൻ്റെ 6 റുക്നുകളും എല്ലാം അദൃശ്യമാണ്. അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം, മലക്കുകളെ കൊണ്ടുള്ള വിശ്വാസം, യോമിൽ ആഹിരത്ത് കൊണ്ടുള്ള വിശ്വാസം, അങ്ങനെ തുടങ്ങി വിശ്വാസങ്ങളുടെ ഓരോ ഘടകങ്ങളും അതെല്ലാം യഥാർത്ഥത്തിൽ അദൃശ്യമായ ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ആ വിശ്വാസങ്ങളിലൊക്കെ അടിയുറച്ച് ഈമാൻ കൊള്ളുന്ന, അതിനെല്ലാം അംഗീകരിക്കുന്ന ആളുകൾക്കാണ് അല്ലാഹു തആല മുത്തഖീങ്ങൾ എന്ന് അല്ലാഹു പ്രതി അവരെ കുറിച്ച് പറഞ്ഞത്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബിയായ വിശ്വാസം, ആ വിശ്വാസത്തിൽ ഏർപ്പെട്ട ആളുകളാണ് യഥാർത്ഥ മുത്തഖീങ്ങൾ, അവർ തന്നെയാണ് യഥാർത്ഥ വിജയികളും എന്ന് അല്ലാഹു തആല പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വിശ്വാസം ഉറച്ചതിന് ശേഷം ആ വിശ്വാസത്തെ ഉറപ്പിക്കുകയും വിശ്വാസത്തെ നിലനിർത്തുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നീട് അല്ലാഹു തആല എണ്ണി പറയുന്നത്. യുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. സ്വലാത്ത്, സ്വലാത്തിനെ കുറിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വലാത്തു ഇമാദുദ്ദീൻ എന്നാണ്, ദീനിൻ്റെ നെടുന്തൂണാണ്. നെടുന്തൂണാകുന്ന നിസ്കാരം, അത് നിലനിർത്തുക തഖവയുള്ള മുത്തഖീങ്ങളായ ആളുകളുടെ ഒരു ലക്ഷണമാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, നിസ്കാരത്തെ ചൊവ്വായി നിർവഹിക്കുക, അതിൻ്റെ കർമ്മപ്രകാരം നിർവഹിക്കുക. വയുസല്ലൂന എന്നല്ല അള്ളാഹു പറഞ്ഞത്, നിസ്കാരത്തെ അതിൻ്റെ വേണ്ടുന്ന ശ്രദ്ധ കൊടുത്തുകൊണ്ട് അത് നിർവഹിക്കേണ്ടുന്ന പ്രകാരം നിർവഹിക്കുക, അപ്പോഴാണ് യഥാർത്ഥത്തിൽ അവന് തഖ്‌വ ഉണ്ടാവുകയുള്ളൂ. വയുഖീമൂന സ്വലാഹ്, നിസ്കാരത്തെ ചൊവ്വായി നിർവഹിക്കുക. ആ യുഖീമൂന സ്വലാത്ത എന്നുള്ളതിനാണ് ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിരീനുകളിൽ മഹാനായ മുഫസ്സിറുകളുടെ നേതാവായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞത്, അയ്യുഖീമൂന സ്വലാത്ത ബിഫുറൂളിഹാ,
അതിൻ്റെ ഫറളുകൾ പൂർണ്ണമായി പാലിക്കുക. ബഹുമാനപ്പെട്ട ദഹാഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അബ്ദുല്ലാഹിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞതായിട്ട്, ഇഖാമത്തു സ്വലാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്മാമു റുകൂഇ വസ്സുജൂദി വത്തിലാവത്തി വൽഖുശൂഉ വൽഇഖ്ബാലു അലൈഹാ ഫിഹാ, പൂർണ്ണമായി റുകൂഉ നിർവഹിക്കുക, അതുപോലെ സുജൂദ് അത് പൂർണ്ണമായ അർത്ഥത്തിൽ നിർവഹിക്കുക, അതിൻ്റെ തുമഅനീനത്തോടുകൂടെ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് സുജൂദ് ചെയ്യുന്നത് എന്ന ആ ഭക്തിയോടുകൂടെ. പരിശുദ്ധമായ ഖുർആനു ഷരീഫിലെ സൂറത്തുൽ ഫാത്തിഹയും അതുപോലെ ഫറളായ മറ്റു തശഹ്ഹുദ് തുടങ്ങിയ ആ ഫറളുകളൊക്കെ നിർവഹിക്കുമ്പോൾ അതിൻ്റെ അക്ഷരങ്ങളൊക്കെ കൃത്യമായി അതിൻ്റെ യഥാർത്ഥ മഖ്റജുകളിൽ നിന്ന് പുറപ്പെടിച്ച് അതിൻ്റെ ഏകദേശ അർത്ഥവും ധാരണയും ഒക്കെ ഉണ്ടായി അള്ളാഹുവിനോട് ഖുശൂഉയോടുകൂടിയും ഭയഭക്തിയോടുകൂടിയും അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടി നിർവഹിക്കുക, അപ്പോഴാണ് ഇഖാമത്തു സ്വലാഹ് എന്ന് പറയുക. ബഹുമാനപ്പെട്ട ഖത്താദ റളി അള്ളാഹു തആല അൻഹു പറയുന്നു, ഇഖാമത്തു സ്വലാത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ മുഹാഫളത്തു അലാ മവാഖിതിഹാ വുളൂഇഹാ വറുകൂഇഹാ, ആ നിസ്കാരങ്ങളെ അതിൻ്റെ കൃത്യസമയങ്ങളിൽ തന്നെ നിർവഹിക്കുക. നിസ്കാരത്തിൻ്റെ സമയമായിട്ടും ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് നീട്ടിവെക്കുക, അതിൻ്റെ അവസാനത്തെ സമയത്തേക്ക് നീട്ടിവെക്കുക, അത് യഥാർത്ഥത്തിൽ ഇഖാമത്തു സ്വലാത്ത് ആവുകയില്ല. നിസ്കാരത്തെ ലാഘവത്തോടുകൂടെ നിസ്കരിക്കുന്ന ആളുകളാണെങ്കിലും ആ നിസ്കാരത്തിൻ്റെ കൃത്യസമയത്ത് തന്നെ നിർവഹിക്കാതെ അതിനെ ഒരു ലാഘവ ബുദ്ധിയോടുകൂടെ അവന് ഇഷ്ടമുള്ള സമയങ്ങളിൽ നിർവഹിക്കുന്നതും അതുപോലെ ജമാഅത്തിൽ പങ്കെടുക്കാൻ സൗകര്യമുണ്ടാകുന്നതോടൊപ്പം തന്നെ അതിന് പങ്കെടുക്കാതെ അതിൽ അലസ പാലിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതൊന്നും ഇഖാമത്തു സ്വലാത്തിൽ പെടുകയില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഒക്കെ നിസ്കരിക്കുക, അതല്ല മുത്തഖികളുടെ സ്വഭാവം. ആ നിസ്കാരത്തെ അള്ളാഹു പൊരുത്തപ്പെടുന്ന നിലക്ക് അതിൻ്റെ ആ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് അള്ളാഹുവിന് മുമ്പിലാണ് നിൽക്കുക എന്ന ആ ബോധത്തോടുകൂടി നിർവഹിക്കുന്ന നിസ്കാരം, അതാണ് യഥാർത്ഥ നിസ്കാരം. അങ്ങനെയുള്ള ഇഖാമത്തു സ്വലാത്ത് നടത്തുന്ന ആളുകളാണ് മുത്തഖികളായ ആളുകൾ എന്ന് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. മാത്രമല്ല അവർക്ക് മാത്രമാണ് വിജയവും, ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് യഥാർത്ഥ വിജയികളും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനു ഷരീഫിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്ന ആ മുഫ്ലിഹീങ്ങളിൽ, ആ വിജയികളിൽ ഉൾപ്പെടേണമെങ്കിൽ തഖ്‌വ ഉള്ളവരായിരിക്കണം. തഖ്‌വ ഉണ്ടാകാൻ ഇഖാമത്തു സ്വലാത്ത് അത് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലോടുകൂടി നിസ്കാരം നിർവഹിക്കുന്ന ആളുകളുമായിരിക്കണം. ഇൻഷാല്ലാ അതിൻ്റെ അടുത്ത ഭാഗങ്ങൾ നമുക്ക് വീണ്ടും പറയേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.